സത്യത്തില് എന്താണെന്ന് പോലും അറിയാത്ത വിധം സഹോദരങ്ങളെ ഈ കേരളക്കരയിലെ പാപപ്പെട്ട സഹോദരങ്ങളെ ഇളക്കിവിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികയേറി പ്രാസംഗികന്മാർക്ക് നേരെ അനവധി അനവധി പിന്നെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ലേ. ഇതിന്റെ പേരില് ഞങ്ങൾ ഏറ്റുവാങ്ങുന്ന പീഡനങ്ങള് പ്രയാസങ്ങള് എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കോളൂ. അപ്പൊ ഇവരുടെ മാനവികത എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അക്രമിച്ചും തെറിവിളിച്ചും ഒറ്റപ്പെടുത്തിയും മുജാഹിദ് പണ്ഡിതന്മാരെ അവർ നിരന്തരം വേട്ടയാടി. മുജാഹിദുകളെ ഞങ്ങൾ കസേരയിലേക്ക് ഇരിക്കുക. നമ്മുടെ ഈ നാടിന്റെ സുരക്ഷിതത്വത്തിന് ഭംഗം വരുത്തുന്നവരല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനം, വഴിയൊരിക്കലും മുടക്കാത്ത പ്രസ്ഥാനം, ഹക്കിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, ത്യാഗം സഹിച്ച പ്രസ്ഥാനം, തീച്ചൂളയിൽ വളർന്ന പ്രസ്ഥാനം, കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വിമോചനത്തിന്റെ ശബ്ദം പറഞ്ഞുകൊടുത്ത പ്രസ്ഥാനം, പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്കല്ലാതെ ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ അതേ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് പീഡനമില്ലാതെ, ത്യാഗമില്ലാതെ, അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ പ്രശ്നമില്ലാതെ എത്രയെത്ര സ്റ്റേജുകളാണ് കയ്യേറിയത്, എത്രയെത്ര കൂക്കുവിളികളാണ് ഉണ്ടായത്, എത്ര അമ്പിയാക്കളെയാണ് അവർ കൊന്നത്, എത്ര നബിമാരുടെ ചരിത്രമാണ് ഓർക്കുന്നത്. ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കേട്ടി വെച്ചില്ലേ, ഖബ്ബാബിനെ പീഡിപ്പിച്ചില്ലേ, ഖബ്ബാബിനെ ക്രൂശിച്ചില്ലേ? ഒരൊറ്റ കാര്യം പറഞ്ഞതിന്റെ പേരിൽ വല്ലദീന ഊഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു. നൂഹ് നബിയുടെ മകൻ മാപ്പാരെ എതിർത്തിട്ടുണ്ട്. ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. കാത്തുരക്ഷിക്കുമാറാകട്ടെ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم, واغفر لنا انك انت الغفور الرحيم. اللهم توفنا مسلمين والحقنا بالصالحين, والحمد لله رب العالمين, والسلام عليكم ورحمه الله وبركاته. സഹോദരങ്ങളെ, ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശപൂർവം വന്ന ആളുകൾ കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകർ പ്രകോപിതരാകരുത്. സമാധാനപൂർവം ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സുഹൃത്തുക്കളെ പെർമിഷൻ എടുത്ത് ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത്. കുറച്ച് വെള്ളം കുടിക്കും. സുഹൃത്തുക്കളെ, ആദർശ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, വിദഅത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. ഇവർ മുഖാമുഖം നടത്തുന്നത് നമ്മൾ മാന്യന്മാരായതുകൊണ്ടാണ്. നമ്മൾ അവരെ മുഖാമുഖത്തിൽ കല്ലെറിയാനോ മുഖാമുഖം മലം കോലപ്പെടുത്താനോ പോകാത്തത് കൊണ്ടാണ് ഇവർ മുഖാമുഖം നടത്തുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖാമുഖത്തിന് മുഖാമുഖം കൊണ്ട് മറുപടി പറയാൻ സാധിക്കുമോ? മുഖാമുഖത്തിന് മുഖാമുഖമല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇളക്കിവിട്ട് നിങ്ങൾക്ക് എന്താ മുഖാമുഖം നടത്തിക്കൂടെ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ മുഖാമുഖം പരിപാടിക്ക് നിർബന്ധിക്കപ്പെടാറുള്ളത്. അത്തരം ഒരു ഘട്ടത്തിൽ ഞങ്ങൾ മുഖാമുഖം നടത്തുമ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തുവാനും ആക്രമിക്കുവാനുമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ. ഇത് മുജാഹിദ് പ്രസ്ഥാനം, ഈ മഹത്തായ ലാ ഇലാഹ ഇല്ലല്ലാ അതിന്റെ തനതായ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം, വിശ്വസിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ,
نحن نقص عليكم نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد كنا إذا شططا الله رسولنا الله سبحانه وتعالى ഒരുപറ്റം ചെറുപ്പക്കാരായ ആളുകളുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ആ ചരിത്രത്തിലൂടെ നാം ഐവരക്കേണ്ടത് എന്താണ് സഹോദരങ്ങളെ? സമൂഹം അന്ധകാരത്തിലും അധാർമികതയിലും ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തിലുമായിരുന്നു. ആ ചെറുപ്പക്കാർ സമൂഹത്തിൽ വന്നിട്ട് റബ്ബിന്റെ സന്നിധിയിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്, തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്, ബിദഅത്തിൽ നിന്ന് സുന്നത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. ആ സമയത്ത് ആ സമൂഹം അവരെ ആക്രമിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. ഇതല്ലേ ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ ഏറ്റുവാങ്ങിയിട്ടുള്ള പൂച്ചെണ്ടുകൾ. അതിൽ തന്നെ ശ്രദ്ധേയമായ 25 പ്രവാചകന്മാർ, അതിൽ തന്നെ ശ്രദ്ധേയമായ ഉലുൽ അസ്മിൽ പെട്ടിട്ടുള്ള മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം പീഡനം അനുഭവിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു നൽകിയ സർട്ടിഫിക്കറ്റ് നമ്മോട് ഏറ്റവും നന്ദിയുള്ള അടിമയാണ്. അതുപോലെ തന്നെ മഹാനായ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അല്ല പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഒരു കൂട്ടുകാരനെ സ്വീകരിച്ചോ അത് ഖലീലുല്ലാഹി ഇബ്രാഹിമാണ്. ഈ സ്ഥാനം കിട്ടിയത് വെറുതെ വീട്ടിൽ നിന്നത് കൊണ്ടല്ല, ഇസ്തിരിയിട്ട ജീവിതം നയിച്ചത് കൊണ്ടല്ല. അതുപോലെ ഈസ നബിക്ക് ഈസ നബി അലൈഹിസ്സലാം വെറുതെ കിട്ടിയതല്ല സഹോദരങ്ങള്. റസൂലുള്ളാഹിക്ക് അഷ്റഫുൽ ഖൽഖ് എന്നും അക്രമൽ ഖുറമ എന്നും ഇമാമുൽ അംബിയാ എന്നും ഖാതമുൽ അംബിയാ എന്നും ഇമാമുൽ ഖിബ്ലതൈനി എന്നും വെറുതെ കിട്ടിയതല്ല. ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, ചോരയും നീരും മജ്ജയുമല്ല, ദീനിന് വേണ്ടി സമർപ്പിച്ചതാണ് സഹോദരങ്ങളെ. സ്വഹേബത്തിന്റെ ജീവിതം അതാണ്, മഹാനന്മാരായ ഇമാമികൾ ജീവിതം അതാണ്, പരിഷ്കർത്താക്കളായ ഇബ്നു തൈമിയ, അഹ്മദ് ഇബ്നു ഹംബലിനെ പോലെയുള്ള, അബ്ദുൽ വഹാബിനെ പോലെയുള്ള, അതുപോലെ സയ്യിദ് അമർസർ ഹിന്ദിയെ പോലെയുള്ള, അതുപോലെ തന്നെ സഹോദരങ്ങളെ കേരളക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഒരുപാട് സ്വാത്തികന്മാര് ഇവരെല്ലാം പിന്നെ അനുഭവിച്ച ത്യാഗങ്ങൾ, ഈ വേദനകൾ, ഈ പീഡനങ്ങൾ ആ വഴിത്താരെ ധന്യമാക്കിക്കൊണ്ട് ഈ തൗഹീദ് വിളിച്ചു പറയാ രംഗത്ത് വരുന്ന ഈ യുവാക്കൾക്കെതിരെ, ഈ ആദർശ പ്രചാരണ പ്രസ്ഥാനത്തിനെതിരെ ഇതിന്റെ ആദർശ വൈരികൾ വിമർശനം ഉന്നയിക്കുകയാണ്. എന്താണ് വിമർശനം എന്നറിയുമോ? ഈ തൗഹീദ് വിട്ടവരൊക്കെ ശിർക്കിലേക്ക് പോയി, അള്ളാഹുവിന് പുറമേ മറ്റു മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ രൂപത്തിലുള്ള ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്ത് ചെയ്യുന്നവർക്കെതിരെ പ്രമാണം കൊണ്ട് ഏറി വാങ്ങി പ്രയാസങ്ങൾ സഹിച്ച് മുന്നോട്ട് വരുന്നവരെ പ്രതിക്കൂട്ടിൽ കയറ്റിക്കൊണ്ട് നവോത്ഥാന യാത്രയെ, നവോത്ഥാനത്തിന് നൂറ്റാണ്ടെന്ന സന്ദേശത്തെ മാറ്റിക്കൊണ്ട് നവയാഥാസ്ഥികത്തിന് നൂറ്റാണ്ട് എന്ന് പറയുകയാണ് നല്ലത് എന്ന് പറയുന്നു ആര്? ഇസ്ത്രീയിട്ട ജീവിതം നയിച്ച് പ്രബോധന പ്രവർത്തനത്തിന് താല്പര്യമില്ലാതെ സമൂഹത്തിൽ നിന്ന് അകന്നു നിന്ന് സമൂഹത്തിന്റെ ഇഷ്ടത്തിനൊത്തിരി ദീനിനെ വളച്ചൊടിച്ച് അങ്ങനെ കാലഘട്ടത്തിന് അനുസൃതമായി സഹോദരങ്ങളെ ഇന്ന് അജണ്ട നീക്കിക്കൊണ്ടിരിക്കുന്ന മടപൂരി സഹോദരങ്ങള്, ഈ